शांति। शिव कुटुंबम इन नमुक श्री शंकरनुम पार्वतीयुम गणपतियुम मुरुगनुम एल्लाम चेरुन्न शिव कुटुंब संकल्पते कुरिच्च आ जागरणवुम नमुक इप्पो आवश्यमाण। कारणम ശിവരാത്രി കാലഘട്ടം ഏതാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ജാഗരണം ശരിയായിട്ട് ചെയ്യാൻ കഴിയൂ. ശ്രീശങ്കര കുടുംബത്തിൽ ഇപ്പം നമുക്ക് മനസ്സിലായി ശങ്കരനും ശിവനും രണ്ടാണ്. ശിവ എന്നുള്ള വാക്ക് പറയുമ്പോൾ പരമ്പൊരുളാണ്, ഈശ്വരനാണ്. മറ്റേത് ശ്രീശങ്കരനാണ്. ശ്രീശങ്കരൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ശങ്കര കുടുംബം, അച്ഛനും അമ്മയും മക്കളും. ഒരു കുടുംബത്തിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്വഭാവങ്ങളും ശീലങ്ങളും സംസ്കാരങ്ങളിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. നാനാത്വങ്ങളുടെ നടുവിൽ നമുക്ക് ഏകത്വത്തോടു കൂടി ഒരു കുടുംബത്തിൽ ജീവിക്കണം. അപ്പോഴേ കുടുംബമാകുള്ളൂ. കൂടുമ്പോൾ ഇമ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സുഖശാന്തി സന്തോഷത്തിൻ്റെ ഇമ്പം പകരുമ്പോഴല്ലേ അവിടെ കുടുംബമാകൂ. ഇപ്പം ആ കുടുംബം ഇമ്പമില്ലാത്തത് കൊണ്ട് സുഖവും ശാന്തിയും സന്തോഷവും പരസ്പരം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടെന്തായി? ഇമ്പത്തിന് പകരം ഇരുട്ടിലാണ്, ഇമ്പത്തിന് പകരം ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇമ്പം പകരണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം. അപ്പം ശരിക്കും ശിവരാത്രിക്കാലം ഇരുണ്ട കാലഘട്ടം ഏതാണ്? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലമാണ്. ഇപ്പം മെജോറിറ്റി കുടുംബങ്ങളിൽ നമുക്കറിയാം ബന്ധങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇല്ലാത്തത് ഇത് മാത്രമാണ്? സുഖവും ശാന്തിയും സന്തോഷവും സമാധാനമാണ് അല്ലേ? അപ്പോൾ ഈ പിതൃസ്വത്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ശ്രീശങ്കര കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്താ കാണിച്ചു തന്നിരിക്കണം? ശങ്കരൻ താപസനാണ്, പാർവതി ലോകസുന്ദരി, വൈരുദ്ധ്യമാണ്, പക്ഷേ ഒരുമിച്ച് ജീവിക്കുക. പതി പത്നി എക്സ്ട്രീംലി ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സാണ്, പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെയോ, ശങ്കരൻ്റെ വാഹനം നമ്മൾ കാണുന്നുണ്ടല്ലോ, കാളയാണ്. പാർവതിയുടേത് അല്ലേ, കടുവയാണ്. കാള കടുവ പക്ഷെ അക്രമിക്കുന്നില്ല. രണ്ട് മക്കൾ അല്ലേ, വാഹനങ്ങളെന്താ? ഒരാളുടെ എലി, ഒരാളുടെ മയിൽ അല്ലേ. മയിൽ അതേപോലെ പാമ്പനെയാണ് ശങ്കരൻ്റെ കഴുത്തിലെല്ലാം ആഭരണമായിട്ട് കാണിച്ചിരിക്കണം. മയിൽ പാമ്പിനെ കണ്ടിട്ട് ശത്രുത കാണിക്കണില്ല. എലിയും പാമ്പും അവിടെ ശത്രുക്കളെന്നും ശത്രുതയെന്നും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നത് നമ്മൾ കാണുന്നില്ല അല്ലേ? അപ്പോൾ വൈരുദ്ധ്യങ്ങൾ, എൻ്റെ അർത്ഥം എന്താ? എലിയുടെ പുറത്ത് യാത്ര ചെയ്തൊന്നോ മയിലിൻ്റെ മേലെ ഇരുന്ന് യാത്ര ചെയ്തൊന്നോ അല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആ വാഹനം, വാഹനം എന്ന് പറഞ്ഞാൽ ആസനം. ആസനം മീൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അവസ്ഥയെ കാണിച്ചിരിക്കുക. അച്ഛൻ്റെ മാനസികാവസ്ഥ ഒന്നാണ്, അമ്മയുടേത് മറ്റൊന്നാണ്, മക്കളുടേത്, എല്ലാവരും, നമ്മളെല്ലാം രൂപത്തിലെല്ലാവരും ആത്മസ്വരൂപങ്ങളാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും റെക്കോർഡിംഗ് വേറെ വേറെയാണ്. സ്വഭാവങ്ങളിലും ശീലങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാം കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തതകളോട് കൂടിയിട്ടാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ വ്യത്യസ്തതയുടെ നടുവിൽ നമുക്കൊരുമിച്ച് ഇമ്പത്തോടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിയണം. അതിനാണ് അകക്കണ്ണ് തുറക്കേണ്ടതിൻ്റെ ആവശ്യകത. ഏത് ഏകത്വം? നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്, ആത്മസ്വരൂപങ്ങളാണ്, ഈശ്വരൻ്റെ മക്കളാണ്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? നമുക്ക് പരസ്പരം ഇമ്പം പകരാൻ പറ്റുന്നില്ല. എന്താ കാരണം? ബാറ്ററി ഡിസ്ചാർജ് ആയി, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയിപ്പോയി. അതാണ് ചന്ദ്രക്കല പോലെയായിട്ട് മാറി. കാര്യം എന്താ? എന്താ കാരണം? ഇന്നലെ നമ്മൾ കേട്ടുമല്ലോ, നമ്മൾ ആത്മസ്വരൂപങ്ങൾ പരമാത്മാവിനോടൊപ്പം വീട്ടിലിരുന്നതാ, പരംധാമമാകുന്ന വീട്ടിലായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ സൈലൻസിലായിരുന്നു, ഫുൾ ചാർജ്ഡ് ബാറ്ററി ആയിരുന്നു. അവിടെ നിന്ന് ഈ നാടകശാലയിലേക്ക് ഇറങ്ങി വന്നു. എപ്പോൾ ഇറങ്ങി വന്നു? അതാണ് ഈ സ്വസ്തികയുടെ ചിത്രം വളരെ ക്ലിയറാണ്. ശിവരാത്രി കാലഘട്ടം ഏതാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ചിത്രത്തിൽ നോക്കൂ,
നമ്മൾ ആത്മസ്വരൂപങ്ങൾ പരംധാമമാകുന്ന വീട്ടിൽ നിന്ന് മുകളിൽ കാണിച്ചിരിക്കുന്നത് ആത്മസ്വരൂപങ്ങൾ നമ്മൾ പരംധാം വീട്ടിലായിരുന്നു അച്ഛനോടൊപ്പം കൈലാസത്തിലായിരുന്നു അവിടെ നിന്നിറങ്ങി നാടകശാലയിലേക്ക് വന്നു എപ്പോൾ വന്നു വന്ന സമയം അതാണ് സത്യയുഗം സ്വസ്തിക നാല് ഭാഗമാണല്ലോ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം സത്യയുഗം ഗോൾഡൻ കളറിൽ ഇറങ്ങി വന്ന ഗോൾഡൻ ഏജ് എന്നതാ പറയുന്നത് ആത്മാവ് ഗോൾഡ് പോലെയായിരുന്നു ഫുൾ പ്രകാശമായിരുന്നു ഫുൾ ബാറ്ററി ഫുൾ ചാർജ്ഡ് പിന്നെ ത്രേതായുഗം ജന്മങ്ങളെടുത്ത് താഴേക്ക് വന്നപ്പോൾ വസ്ത്രം അഴിക്കുക വസ്ത്രം എടുക്കുക ശരീരം വിട്ട് ശരീരം എടുത്ത് ത്രേതൈകത്തിൽ വന്നപ്പോൾ എന്തായി കോപ്പർ ഏജ് കുറച്ച് കളർ കുറഞ്ഞു ബാറ്ററി വീണ്ടും കല ഇത്തിരി കുറഞ്ഞു ദ്വാപരയുഗത്തുമ്പോൾ എന്താ സംഭവിച്ചിരിക്കണേ പകുതിയോളം ചാർജ് കുറഞ്ഞു കലിയുഗം എത്തുമ്പോൾ അല്ലേ ഗോൾഡൻ ഏജിന്ന് സിൽവർ ഏജിന്ന് കോപ്പർ ഏജിന്ന് കലിയുഗം എത്തുന്നതോടുകൂടി എന്തായി കറുപ്പായി ബാറ്ററി ഫുൾ ഡിസ്ചാർജ്ഡ് അവസ്ഥയാണ് ചന്ദ്രക്കല പൊട്ടോളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കല വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യണം അതിനുള്ള പുരുഷാർത്ഥത്തിൻ്റെ ടൈമാണിത് അതുകൊണ്ടാണ് പറയുന്നത് യുഗം നാലിലും നല്ലു കലിയുഗം അപ്പോൾ ഇതാണ് ആ നല്ല സമയം ഏത് സമയം നാല് യുഗങ്ങളിലൂടെ ഡിസ്ചാർജ്ഡായ ബാറ്ററി റീചാർജ് ചെയ്യുന്ന സമയമാണിത് അതുകൊണ്ടാണ് കലിയുഗത്തിനെ നല്ല സമയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശാസ്ത്രത്തിൽ പറയും കലയുഗം കലഹ ക്ലേശത്തിൻ്റെ കാലഘട്ടം ഇരുണ്ട നാൾ കാരണം എന്താ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യും ഇരുട്ടെവിടെ നിറഞ്ഞിരിക്കുക നാനാഭാഗത്തു നിന്ന് നമ്മൾ നോക്കും നമുക്ക് ചുറ്റും ഓരോന്ന് കാണുമ്പോൾ നമ്മൾ പറയില്ലേ അയ്യോ ഭഗവാനെ ഇതെന്ത് ലോകം എത്ര കാലം ഇങ്ങനെ പോകും ഇത് സർവനാശത്തിലേക്കുള്ള പോക്കാണോ എവിടേക്കാണ് മനുഷ്യൻ പോണേ മൃഗങ്ങളെക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഡിസ്ചാർജ് ബാറ്ററീസിൻ്റെ അല്ലേ ലക്ഷണങ്ങളാണ് മൃഗീയ സ്വഭാവം അസുരീയ സ്വഭാവം വൈശാരിച്ഛിക സ്വഭാവം ഇനി ഫുൾ ചാർജ്ഡ് ബാറ്ററീസ് അതിൻ്റെ സ്വഭാവം ഏതാണ് ദൈവിക സ്വഭാവം അതാണ് ഗോൾഡ് അപ്പം നമുക്ക് ഡിസ്ചാർജ്ഡ് ബാറ്ററിയിൽ നിന്ന് ഫുൾ ചാർജിലേക്ക് പോകണം ആ റീചാർജിങ്ങിൻ്റെ ടൈമാണിത് കലിയുഗത്തിൻ്റെ ലാസ്റ്റ് ടൈം അപ്പോൾ ഇതാണ് ആ ശിവരാത്രി വേള അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതിനെ സംഗമയുഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സൂചി 12 എത്താണ് കലിയുഗത്തിൻ്റെ ഈ ലാസ്റ്റ് നാളുകളുടെ പ്രത്യേകത എന്താണ് ഇതാണ് ആ ശിവരാത്രി കാലഘട്ടം മംഗളകാരിയായ സമയം എന്താ മംഗളം ആത്മാക്കളായ നമ്മൾ പരംപിതാ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് ശരിക്കൊരു യോഗി ജീവിതം നമ്മളിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ ആത്മബോധത്തിലിരുന്നുകൊണ്ട് ഈ ശരീരത്തെ ഉപയോഗിച്ച് കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊരു ആത്മസ്വരൂപമാണ് ഭഗവാൻ്റെ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മബോധത്തിൻ്റെ ജാഗ്രണത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരമാത്മാ പിതാവിൻ്റെ അടുത്തേക്ക് പവർ ഹൗസിൽ പോയി ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ശിവകുടുംബമാക്കി മാറ്റാം നമ്മുടെ ഡിസ്ചാർജ്ഡ് ബാറ്ററി വീണ്ടും റീചാർജ് ആകുമ്പോൾ എന്താകും നമ്മളിൽ നിന്ന് സദോ ഗുണങ്ങളുടെ പ്രകാശം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലെല്ലാം വരും അപ്പോൾ എന്താകും ഏത് തരത്തിലുള്ള സ്വഭാവവും സംസ്കാരവും ശീലങ്ങളും ഉള്ളവരുടെ കൂടെ അല്ലേ കറുത്ത ഇരുണ്ട നാളുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് അല്ലേ നല്ലത് ഇടയ്ക്ക് കെട്ടത് ഇടയ്ക്ക് കയറ്റം ഇടയ്ക്ക് ഇറക്കം ഇടയ്ക്ക് സുഖം ഇടയ്ക്ക് ദുഃഖം നിന്ദ സ്തുതി മാനം അപമാനം ഈ കയറ്റിറക്കങ്ങൾക്കിടയിൽ നമുക്ക് നമ്മളുടെ മനസ്സിനെ ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ സമയം ഏത് സമയം ഈ സംഗമയുഗത്തിൽ പരമാത്മാവുമായി കണക്റ്റ് ചെയ്ത് യോഗി ജീവിതം ജീവിക്കേണ്ട സമയമാണിത് അതാണ് സ്വസ്തിക നമുക്ക് കാണിച്ചു തരുന്നത് ചതുർയുഗങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇപ്പം നമ്മൾ എവിടെ എത്തിയിരിക്കണേ സംഗമയുഗത്തിൽ കലിയുഗത്തിൻ്റെ ലാസ്റ്റ് നാളാണ് സംഗമയുഗമാണ് ശിവരാത്രി കാലഘട്ടം നമുക്ക് ശിവകുടുംബങ്ങൾ ഓരോ കുടുംബത്തെയും ശിവകുടുംബമാക്കി മാറ്റാനുള്ള സമയമാണ് അതിന് നമുക്ക് ഓരോരുത്തർക്കും ശ്രീശങ്കരനെ പോലെ ശിവനുമായി കണക്ഷൻ വെച്ച് ജീവിതത്തിൽ അല്ലെ ആ ഇമ്പം വെളിച്ചം തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമാണിത് അപ്പോൾ എന്താകും നമ്മുടെ കുടുംബങ്ങളിലെ ജീവിതം
സ്വർഗം പോലെയാകും, സുഖകരമാകും. അകത്തേക്കൊന്ന് യാത്ര ചെയ്യാം, ജാഗരണം നടത്താം. ജീവിതയാത്ര പരമ്പൊരുളിൻ്റെ അടുത്തുനിന്ന് നിറഞ്ഞ ബാറ്ററിയായിട്ടാണ്, സദോഗുണങ്ങളുടെ വെളിച്ചത്തോടെയാണ്. ഈശ്വര സന്നിധാനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. വന്നപ്പോഴും ഫുൾ പ്രകാശമുണ്ടായിരുന്നു. സത്യുഗം, ത്രേതായുഗം, രണ്ട് യുഗങ്ങളിൽ ഏകദേശം അരക്കൽപ്പം ആത്മാവ് ഫുൾ വെളിച്ചത്തോടെ സദോഗുണിയായി ജീവിച്ചു. മനസ്സും ശരീരവും പ്യുവർ. ജീവിതം അതുകൊണ്ട് സുഖവും ശാന്തിയും സമ്പത്തും നിറഞ്ഞതായിരുന്നു. ആ കാലഘട്ടത്തെയാണ് സ്വർഗം, വൈകുണ്ഠം, ദേവലോകം എന്നെല്ലാം പറയുന്നത്. അത് ആകാശത്തിലെവിടെയും ആയിരുന്നില്ല, ഭൂമിയിലായിരുന്നു. ആ നിറവിൽ നിന്ന് ദ്വാപരയ്ക്കാകുമ്പോഴേക്കും വീണ്ടും ചാർജ് കുറഞ്ഞു. കലിയുഗ അന്ത്യത്തിൽ ഫുൾ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യും. മംഗളകാരി കുടുംബങ്ങളിൽ അമംഗളം ഇരുട്ട് നിറഞ്ഞു. ഈ കൽപ്പാന്തകാലം സംഗമയുഗം ശിവരാത്രി കാലമാണ്. സമസ്ത സൃഷ്ടിക്കും മംഗളമുണ്ടാകാൻ പോകുകയാണ്. കലിയുഗത്തിലെ കറുത്ത നാളുകൾ വഴിമാറി കൊടുക്കുന്നത് സത്യുഗി പ്രകാശത്തിലേക്കാണ്. എല്ലാ കുടുംബങ്ങളിലേക്കും വെളിച്ചം വരാൻ പോകുകയാണ്. കുടുംബ കുടുംബങ്ങൾ ശിവകുടുംബമായി, മംഗളകാരി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഓം ശാന്തി.